ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട അമ്മമാരെ, മാതൃവേദിയിൽ നിങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് കരുതുകയാണ്. ഇത് ലോക്ക്ഡൗൺ കാലമാണ്, ഭവനങ്ങളിലാണല്ലോ നമ്മളിപ്പോൾ. ലോകമെമ്പാടും വലിയ വേദനയിലും ദുഃഖത്തിലും ദുരിതത്തിലും ആശങ്കയിലുമാണ്. ലക്ഷോപലക്ഷം ആളുകൾ കോവിഡ് 19 എന്ന മഹാമാരിയുടെ പിടിയിൽ അമർന്നിരിക്കുന്നു. അനേകാര്യങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു പ്രതിദിനം എന്ന വിധം. നമുക്കൊത്തിരിയേറെ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനുമുണ്ട്. തീർച്ചയായിട്ടും ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പന്തക്കുസ്ത തിരുനാൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യമാണ്. വലിയ ദുഃഖത്തിലും ദുരിതത്തിലുമൊക്കെ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഈ കാലത്ത് കുറേയേറെ പ്രാർത്ഥിച്ചൊരുങ്ങാനായിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ആദിമ ശ്ലീഹന്മാർ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്നുകൊണ്ട് സഹിയോൻ മാളികയിൽ പ്രാർത്ഥനാപൂർവം കാത്തിരുന്നു ഉദ്ധുതനായ മിശിഹായുടെ ആഹ്വാനം അനുസരിച്ച്. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്നു, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് കാത്തിരുന്നു. അപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നവരെ ശക്തിപ്പെടുത്തുന്നത്. അവർക്ക് വാസ്തവത്തിൽ ഒത്തിരിയേറെ ഭയം, വേദന, ആശങ്കകൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും ഉത്ഥാനം ചെയ്ത മിശിഹായെ കണ്ടതിലുള്ള വലിയ ആശ്വാസവും ആനന്ദവും സമാധാനവും അവരുടെ ഹൃദയങ്ങളെ ഭരിച്ചിരുന്നു. ഉദ്ധരിക്കാനുള്ള വലിയ പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. എങ്കിലും അവരെ ഭയം അലട്ടിയിരുന്നു. എന്ന് പറഞ്ഞതുപോലെ നമ്മളും ഇപ്പോഴൊരു ദുഃഖത്തിലും ഭാരത്തിലും വേദനയിലുമൊക്കെയാണ്. പലതരത്തിലും നമുക്ക് ആശങ്കകളുണ്ട്. പക്ഷെ അന്ന് പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ, പത്രോസ്ലിഹായുടെയൊക്കെ സാരഥ്യത്തിൽ ഒരുമിച്ച് സ്ലിഹന്മാർ അവിടെ പ്രാർത്ഥനയിൽ കാത്തിരുന്നപ്പോൾ അവർ വചനം കൊണ്ട് നിറഞ്ഞു. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ വ്യാപരിച്ചു. പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളായി ഇറങ്ങി വന്ന് അവരെ ശക്തിപ്പെടുത്തി, അവരിൽ കൃപ നിറച്ച് പുതിയ ഒരു ഊർജത്തോടുകൂടി വചനം പ്രഘോഷിക്കാൻ അവർക്കിടയായി. അങ്ങനെ പുതിയ ഒരു ആത്മാവും പുതിയ ഒരു ജീവനും പുതിയ ഒരു ചിന്തയും എല്ലാം അവരുടെ മനസ്സിൽ നിറഞ്ഞു. വലിയൊരു ദൗത്യത്തിലേക്ക് അവരിറങ്ങുകയായി. എന്ന് പറഞ്ഞതുപോലെ നമുക്കും നമ്മെ മുഴുവനും നമ്മുടെ കുടുംബത്തെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ലോകത്തെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം പുതിയൊരു സംസ്കാരത്തിലേക്ക്, പുതിയൊരു ആകാശവും ഭൂമിയും രൂപപ്പെട്ടു വരാൻ. പുതിയ കാഴ്ചപ്പാടുകൾ, ചിന്തകളൊക്കെ രൂപപ്പെട്ടുകൊണ്ട് സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ ഒരു ലോകക്രമം രൂപപ്പെട്ടു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യൻ ഇടറിപ്പോയിരുന്നു, ദൈവത്തെ മറന്ന് ഭൗതികതയിൽ മുഴുകി, പലതരത്തിലും പലവിധ ആസക്തികളിലും മുഴുകി, സഹോദരങ്ങൾക്കെതിരെ പ്രകൃതിക്കെതിരെ മത്സരിച്ച് അങ്ങനെ തകർന്നു പോയൊരു സാഹചര്യമുണ്ട്. അവിടെ നിന്നൊക്കെ മടങ്ങി വരാനുള്ള ഒരു ആഹ്വാനമാണ് ഈ കാലം നമുക്ക് തരുന്നത്. ഒരു മടക്കയാത്ര ദൈവത്തിലേക്ക്, ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ടുള്ള സഹോദര സ്നേഹത്തിലേക്ക്, ഈ പ്രകൃതിയുടെ ആദ്യ താളത്തിലേക്കൊക്കെ മടങ്ങിയെത്തണം. നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയണം. ലോകം ഒരു മാനസാന്തരത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട്, ലോകത്തെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തെയും ലോകത്തെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്ത് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ ദൈവം നമ്മയും ലോകത്തെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഈ മഹാമാരികളൊക്കെ അകന്നുപോകും. അതിന് നമുക്കൊരു വലിയ പങ്കുണ്ട്. അമ്മമാരെന്ന നിലയിൽ വീട്ടിൽ അങ്ങനെ പ്രാർത്ഥനയുടെ, സ്നേഹത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ ഒരു സംസ്കാരം കൂടുതൽ വളർത്തിയെടുക്കുവാൻ, അതിനുവേണ്ടി തീക്ഷ്ണമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, ശ്രമിക്കാം. കൂടുതൽ വചനം വായിച്ചു നിറയണം. പ്രത്യേകിച്ചും ഇനിയുള്ള ഈ ഒരു മാസക്കാലം, മെയ് 31 പന്തക്കുസ്താ തിരുനാൾ വരെയുള്ള ആ ഒരു മാസക്കാലം തീക്ഷ്ണമായിട്ട് വചനം വായിച്ച്, കൂടുതൽ പ്രാർത്ഥിച്ച്, കൂടുതൽ ജപമാല ചൊല്ലി നമുക്ക് നിറയാൻ കഴിയണം. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ, ദേവാലയത്തിൽ പോകാൻ നമുക്ക് കഴിയുന്നില്ലാത്തതിൻ്റെ ഭാരവും വേദനയും ഉണ്ടെങ്കിലും ഭവനങ്ങളിലായിരുന്നു കൊണ്ട് കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാം, ആത്മീയമായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കാം. അങ്ങനെ നമുക്ക് ദാഹത്തോടുകൂടി കർത്താവിനെ സ്വീകരിക്കാം, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് കാത്തിരിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഭവന പരിസരങ്ങളിൽ ഇതിനോടകം നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കൃഷിത്തോട്ടങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തി, പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. അതെല്ലാം കുറേ കൂടി നമുക്ക് സമൃദ്ധമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റണം. പുതിയൊരു കാർഷിക സംസ്കാരം തന്നെ രൂപപ്പെട്ടു വരണം. സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ എത്തണം. ബഹുവിളകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട്
അങ്ങനെ ഫലവൃക്ഷങ്ങളേറെയും നമ്മുടെ വീട്ടുപരിസരങ്ങളിലൊക്കെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് അത് ആ തരത്തിലൊരു സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ ഭവനത്തെയും ചുറ്റുപാടുകളെ എത്തിക്കാനുള്ള ഒരു സമയം കൂടിയാണിത്. പ്രകൃതിയിലേക്കും കൃഷിയിലേക്കുള്ള മടക്കം ദൈവം ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു പുതിയ സംസ്കാരവും പുതിയ കാഴ്ചപ്പാടും കൂടുതലായിട്ട് രൂപപ്പെടുത്തിയെടുക്കാൻ ഈ നാളുകൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ജീവിത പങ്കാളിമാരെ, അതുപോലെ മാതാപിതാക്കൾ, മക്കളെല്ലാവരെയും സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും അവരോട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ അമ്മമാരോട് സംസാരിക്കാനിടയാകുന്നത്. നമുക്കിങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ നമ്മുടെ കമ്മീഷൻ്റെ ചെയർമാൻ അഭിവന്യ ജോസഫ് കലറിങ്ങാട് പിതാവിൻ്റെയും, അതുപോലെ കമ്മീഷൻ മെമ്പർ അഭിവന്യ റമീജസ് ഇഞ്ചനാരി പിതാവിൻ്റെയും പ്രത്യേക സ്നേഹാന്വേഷണങ്ങളും ഞാൻ ഇതോടൊപ്പം നിങ്ങളെ അറിയിക്കുകയാണ്. പ്രാർത്ഥനകളും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട വിൽസനച്ഛൻ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അച്ഛനെയും സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ കുടുംബത്തെയും എല്ലാം ആശീർവദിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ കണ്ടുമുട്ടാം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ എന്നെയും അനുസ്മരിക്കുമല്ലോ. ഈശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ലോകത്തെ മുഴുവനും സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.